വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ തുരത്താണെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് മോദി സർക്കാരിന്റെ ഒരു അജണ്ട. ആ അജണ്ടയുടെ ഭാഗമായി നിരവധി ബിജെപി നേതാക്കൾ വയനാട്ടിലേക്ക് വരികയാണ്. പക്ഷേ കേരളത്തിലെ ബിജെപി മോദി സർക്കാരിന്റെ അജണ്ട ഏറ്റെടുക്കാൻ ശേഷിയുള്ളവരല്ല. അതുകൊണ്ട് മോദി സർക്കാരിന്റെ കൊട്ടേഷൻ, സംഘപരിവാറിന്റെ കൊട്ടേഷൻ കേരളത്തിലെ സിപിഎം ഏറ്റെടുത്തിരിക്കുന്നതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നടത്തിയ ആക്രമണത്തെ കണ്ടത്. ഈ ബഫർ സോണും SFI തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ബഫർ സോണിനെ സംബന്ധിച്ച് June 10 രാഹുൽ ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കത്തെഴുതിയത്? കാരണം സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇത് സംബന്ധിച്ച് പ്രാദേശികമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എംപവർമെന്റിക്ക് ഉണ്ടായിട്ടാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലാക്കിയാണെങ്കിലും ഇപ്പോഴുള്ള ഈ ബഫർ സോൺ വിധിയിലെ മാറ്റം വരുത്തണമെങ്കിൽ സ്റ്റേറ്റ് അനുഭൂതിയുണ്ട്. അതുകൊണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാടിലെ MP എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായിരുന്ന മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ് ബഫർ സോണിനെ തത്വത്തിൽ അംഗീകരിക്കുന്നതും. എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊട്ടി പൊളിയിടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിനെതിരായി ഇവിടുത്തെ CPM ഇവിടെ ഹർത്താൽ നടത്തി ഇല്ലേ? ആരെയൊക്കെ കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നിരന്തരമായി ഇതിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബഫർ സോണിന്റെ പ്രശ്നം. ബഫർ സോൺ SFI തമ്മിൽ എന്ത് ബന്ധം? ഒരു പ്രസ്താവന പോലെ അവരുടെ വന്നിട്ടില്ല. ഇത് കണക്കി കുത്തി അറിയപ്പെടുന്ന ക്രിമിനലുകളെ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത് ആസൂത്രണം നടത്തി ഡൽഹിയിലിരിക്കുന്ന സംഘപരിവാർ നേതാക്കന്മാരെയും മോദി സർക്കാരിനെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ്. ഇവിടെ തന്നെ ഒരു DYFI കാരുണ്ടായിരുന്നത് SFI മാത്രമല്ലല്ലോ, DYFI ജില്ലാ സെക്രട്ടറിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. കേട്ടാണ് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത്.